हाई ऑल इन नाम डिस्कस कंस्ट्रक्शन टेक्नोलॉजी एंड मैनेजमेंट पेपर फिफ्थ मॉड्यूल थर्ड लेक्चर टॉपिक नेटवर्क टेक्निक्स इन कंस्ट्रक्शन मैनेजमेंट नेटवर्क टेक्निक्स इन कंस्ट्रक्शन मैनेजमेंट एवरी प्रोजेक्ट इज कंपोज्ड ऑफ जॉब एक्टिविटी फंक्शन और टास्क विच आर इंटर रिलेटेड विद ईच अदर इन वन फॉर्म और अदर In order to complete the project in time, all these activities have to be completed well within time. It has been felt that conventional planning and control techniques are not satisfactory for large and complex projects. ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ജോബ് ആക്ടിവിറ്റി ഫങ്ഷൻ ടാസ്ക് എല്ലാം കൂടി ചേർന്നതാണ് ജോബ് ആക്ടിവിറ്റി ഫങ്ഷൻ ടാസ്ക് എല്ലാം ഇന്റർ റിലേറ്റഡുമാണ് എല്ലാ ആക്ടിവിറ്റീസും ഒരേ സമയം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റൂ കോംപ്ലക്സ് പ്രോജക്ട്സിന് ഈയൊരു ടെക്നിക് എല്ലായ്പ്പോഴും ആപ്ലിക്കബിൾ അല്ല ടു ഓവർകം ദീസ് ഡിഫിക്കൽട്ടീസ് നെറ്റ്വർക്ക് പ്ലാനിംഗ് വാസ് ഡെവലപ്ഡ് ഇൻ ദി നെറ്റ്വർക്ക് ടെക്നിക്സ് ദ പ്രോജക്ട്സ് ആർ ബ്രോക്കൺ ഡൗൺ ജോബ്സ് ആൻഡ് ഇവൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ലോജിക്കൽ മെത്തേഡ് കോംപ്ലക്സ് പ്രോജക്ട്സിന് ഈ ഒരു ടെക്നിക്ക് ആപ്ലിക്കബിൾ അല്ലെന്ന് പറഞ്ഞു ഇത് ഓവർകം ചെയ്യാനായിട്ട് ഒരു പ്രോജക്റ്റിനെ നമ്മൾ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അതിനെ ഓരോ ജോബ്സും ഇവൻസുമായിട്ട് അറേഞ്ച് ചെയ്യുന്നു പെർ ടാൻഡ് സി പി എം ആർ ടു സച്ച് ടൂൾസ് ദാറ്റ് ഹാവ് ബീൻ അക്സെപ്റ്റഡ് ഇൻ റീസെൻ്റ് ഇയേഴ്സ് ഇതിനു വേണ്ടി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾസ് എന്ന് പറയുന്നത് പെർ ടാൻഡ് സി പി എം ആണ് PERT stands for the Program Evaluation and Review Technique. This technique was developed during the Control of Completion Polarized Missile Program, which was a research and development project. As it was a new project and never tried in the past, neither the loss nor the time could be estimated accurately. PERT എന്ന ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത് പോളറൈസ്ഡ് മിസൈൽ പ്രോഗ്രാം റിസർച്ചിനും പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അറിയാൻ വേണ്ടിയാണ് ദിസ് ദ കംപ്ലീഷൻ ടൈം ഓഫ് പ്രോജക്റ്റ് ഹാഡ് ടു ബി ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റി ദ കോൺട്രാക്ടേഴ്സ് വെയർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദെയർ ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്രിസമാറ്റിക് ആൻഡ് മോസ്റ്റ് ലൈക്ലി ടൈം ആൻഡ് വിത്ത് ദീസ് എക്സ്റ്റിമേറ്റ്സ് പ്രോബബിൾ ടൈം ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ദ പ്രൊസീജിയർ ഈസ് കോൾഡ് പെർട്ട് പെർട്ട് എന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് പ്രോബബിലിറ്റിക് ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രൊസീജറാണ് പെർട്ട് സി പി എം ടെക്നിക്ക് വാസ് ഡെവലപ്ഡ് ബൈ എ ജർമ്മൻ കൺസ്ട്രക്ഷൻ കമ്പനി ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഫോർ സച്ച് പ്രോജക്ട്സ് നീഡ് ബോത്ത് കോസ്റ്റ് ആൻഡ് ടൈം ടു ബി എക്സ്റ്റിമേറ്റഡ് ആക്യുറേറ്റ്ലി ദ സി പി എം ഈസ് യൂസ്ഡ് ഫോർ ദ റെപ്പിറ്റേറ്റീവ് ടൈപ്സ് ഓഫ് പ്രോജക്ട്സ് കൺസിഡർ ആസ് ഡിറ്റർമിസ്റ്റിക് അപ്രോച്ച് ആക്ടിവിറ്റി Any portion of a project which consumes resources and has a definite beginning, end is called activity. It needs time for its performance. An activity denoted by an arrow, the tail shows the start and head shows the finish of the activity. ഒരു പ്രോജക്റ്റിലെ എല്ലാ പാർട്ടും റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്നു ബട്ട് അതിനൊരു ഡെഫിനിറ്റ് ബിഗിനിങ്ങും എൻഡും കാണും Such parts are known as activity. Usually activities denote ചെയ്യുന്നത് arrows യൂസ് ചെയ്താണ് tail represent ചെയ്യുന്നത് ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടും ഹെഡ് represent ചെയ്യുന്നത് ആക്ടിവിറ്റിയുടെ ഫിനിഷിംഗ് ടൈമും ആണ് Length of arrow has no significance. ആരയുടെ ലെങ്തിന് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല The description of the activity is shown above the arrow and number below the arrow indicates the duration. ഒരു ആരോയുടെ മുകളിൽ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ താഴെ ഡ്യൂറേഷനുമായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത് As like the figure. Event. The commencement or completion of activity is determined as the event. ഒരു ആക്ടിവിറ്റിയുടെ കംപ്ലീഷനാണ് ഇവൻ്റ് എന്ന് പറയുന്നത് It does not consumes resources by itself. പ്രത്യേകിച്ച് resources ഒന്നും events consume ചെയ്യുന്നില്ല. The events are represented by nodes. Events represent ചെയ്യുന്നത് nodes യൂസ് ചെയ്താണ്. The shape of nodes may be circular, square,
rectangle or oval. Nodes denote cheyan use cheyna shapes ennu parayna circle, square, rectangle or oval. Thus an event is that particular instant of time at which some specific part of the plan is to be achieved. Project ile specific part plan cheyathu pole achieve cheyumbo adine oru event aayittu kanakkaakkunu. Activity oriented diagram. An activity oriented diagram is one which more emphasis is given to activities of the project. These diagrams are used in CPM techniques. Activity oriented diagrams ennu parayunnathu oru project ile activities denote cheyyum. CPM techniques ilana usually activity oriented diagrams use cheynathu. Event oriented diagram. These types of diagrams gives more emphasis to the event of the projects. The activities which take place in between the event are not specified. These diagrams are used in PERT programs. Event oriented diagrams il activities ne idayilulla events specify cheyyunnilla. Usually PERT programs ilana event oriented diagrams use cheynathu. Types of events. Tail event. An event which shows or marks the beginning of an activity is known as tail event. Event in the beginning aanu mark cheynadengil adu tail event. Head event. An event which indicates the completion of activity is known as head event. Oru event in the completion aanu express cheynadengil adu head event. Well, role event. If an event act as a tail event for a certain activity and as head event for some other activities, then such an event is called dual role event. Ivide 2 ennu parayna node, 1 ennu parayna node inde head eventum, 3 and 4 inde tail eventum aanu. Event. In an arrow diagram, if a number of activities emerges from a single node, then it can be termed as first event. ഒരു സിംഗിൾ നോഡിൽ നിന്ന് നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് എമർജൻസ് ചെയ്യുന്നതിനെയാണ് ബ്രസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. ലൈക്ക് ദ ഡയഗ്രാം ഷോസ്. മെർജ്ഡ് ഇവൻ്റ്. ഇഫ് എ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് കൺവെർജസ് ടു എ സിംഗിൾ നോഡ്. ഒരു നോഡിലേക്ക് നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് കൺവെർജസ് ആണ് ചെയ്യുന്നതെങ്കിൽ അതാണ് മെർജ്ഡ് ഇവൻ്റ്. ലൈക്ക് ഇൻ ഫിഗർ. സക്സസർ ഇവൻ്റ്. The event that follows a particular event in the sequence of a completion of their network. ഒരു ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഇവൻ്റിലേക്കാണ് ഒരു സീക്വൻസ് പോലെ പോകുന്നതിനെയാണ് സക്സസർ ഇവൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫിഗറിൽ കാണുന്നത് പോലെ 2 എന്ന് പറയുന്നത് 1-ൻ്റെ സക്സസറാണ്. പ്രെഡിസസർ ഇവൻ്റ്. ദ ഇവൻ്റ് ദാറ്റ് ഒക്കേഴ്സ് ബിഫോർ എ പർട്ടിക്കുലർ ഇവൻ്റ് ഇൻ എ സീക്വൻസ് ഓഫ് ദെയർ കംപ്ലീഷൻ. ഒരു ഇവൻ്റ് മറ്റൊരു ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഫസ്റ്റ് ഇവൻ്റിനെയാണ് പ്രെഡിസസർ എന്ന് പറയുന്നത്. ഇവിടെ ഫിഗറിൽ കാണുന്നത് പോലെ 2-ൻ്റെ പ്രെഡിസസറാണ് 1. പാരലൽ ഓർ കൺകറൻറ്റ് ഇവൻ്റ്. ദ ഇവൻറ്റ്സ് ഓർ ആക്ടിവിറ്റീസ് വിച്ച് ക്യാൻ ബി കാരീഡ് ഔട്ട് സൈമൾട്ടേനിയസ്ലി ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി കോൾഡ് പാരലൽ ഓർ കൺകറൻറ്റ് ഇവൻ്റ്. Serial activities, the activities which can be performed one after the completion of the other sequentially are called serial activity. Dummy activities, it is an artificial operation in a network. It requires neither time nor any resource. It is a merely a device used to identify the independency among various operations. A dummy activity is denoted by a dotted arrow. The main objectives of using a dummy is to show the logical relation between different activities. ഇവിടെ തന്നിട്ടുള്ള ഫിഗർ നോക്കുക. ഇവിടെ 2-ൽ നിന്ന് 3-ലേക്ക് ഒരു ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2-ൽ നിന്ന് 3-ലേക്ക് ഡോട്ടഡ് ആരോ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇൻ ദ ഫിഗർ 4 ആക്ടിവിറ്റീസ് OPQR shown in which activities O and P can be started simultaneously but R cannot be started until activity O cannot be completed. This independency is shown by dummy activity 2 to 3 by dotted arrows. ഇതിൽ തന്നിട്ടുള്ളത് പോലെ ഒ പി ക്യു ആർ എന്ന് 4 ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിൽ ഒയും പിയും സൈമൾട്ടേനിയസ്ലി സ്റ്റാർട്ട് ചെയ്യാം.
ആർ ഒ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. സോ 2 and 3 ഇൻഡിപെൻഡൻസി കാണിക്കാനാണ് ഡോട്ടഡ് ആരോസ് യൂസ് ചെയ്ത് ഡമ്മി ആക്ടിവിറ്റി കാണിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക്സ് ആക്ടിവിറ്റീസ് ഓൺ ആരോ നെറ്റ്വർക്ക് AOA. This system consists of arrows and nodes. The arrows represents activity and nodes represents events. The node or circle located at tail end of the activity is known as I node. The node located at head end is known as J node. Shown in figure, tail end ile node I node ennum head end ile node J node ennum mark cheyunu. Next one, activity on the node network or AON. Sometimes activities are shown on the node. This system is otherwise known as precedence system. Here nodes are represented by square or rectangle. Activity on node network diagram aanu thannittullathu. Idil first layer activity, second duration, third activity number. ഇന്നത്തെ പാർട്ട് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് പാർട്ട് നോക്കാം. താങ്ക് യു ഓൾ.